പാർട്ടി കാര്യങ്ങളിൽ കർക്കശക്കാരനും കണിശമായ നിലപാടുകൾ എടുക്കുന്നത് പോലെ തന്നെയാണോ വീട്ടിലും ഭർത്താവ് എന്ന നിലയിൽ? അല്ല, വേറെ സൈഡാണത്, വീട്ടിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വളരെ നേരെ തിരിച്ചാണ് ആ കാണുന്ന ഫേസ് അല്ല വീട്ടില്. അത് ശരി. എങ്ങനെയൊക്കെയാണ് മക്കളുടെ കാര്യങ്ങളൊക്കെയാണെങ്കിലും ശ്രദ്ധിക്കും. ഇപ്പം കുറച്ചുകൂടി തിരക്കായി, അത് വേറെ കാര്യം. എന്നാലും പിന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഈച്ചൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഞാൻ അറിയാതെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിക്കും. പറയല്ല അതിൻ്റെതായ ആ ഒരു പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള സമയത്ത് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിൽ. ജസ്റ്റ് ശരിക്കും ഒരു കുട്ടികൾക്ക് അച്ഛനെ പേടിയാണോ സ്നേഹമാണോ? ഇല്ല, പേടിയില്ല. മോൾക്കെല്ലാം പക്ഷേ രണ്ട് മക്കളല്ലേ, രണ്ട് മക്കൾ, ഒരു മോനും ഒരു മോളും. മൂത്തത് മോനാണ്. പേടിയല്ല, പേടിയില്ല. അവരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇപ്പം പിന്നെ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പം എക്സാമൊക്കെ വരുമ്പോൾ കുട്ടികൾ പഠിച്ചെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ സമയം ഉണ്ടെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച്. എൻ്റെ സംശയം എന്താണെന്നറിയോ? സംശയം, ഞാൻ ഇപ്പം നമ്മുടെ പിന്നെ ഇതിൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ള രണ്ട് ഇപ്പം എം ടി വാസുദേവൻ നേർ, അദ്ദേഹം വളരെ അപൂർവമായിട്ട് ചിരിക്കും. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുമ്പോഴാണ് ചിരി ധാരാളം ഉണ്ട്. ചിരി മാത്രമല്ല, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. പക്ഷെ അത് വല്ലപ്പോഴും പുറത്തു വരുന്നേ ഉള്ളൂ. പക്ഷേ പുറത്തുള്ളവർക്ക് എനിക്കത് പുതിയ അറിവാണ്. കാര്യം ഒരുപാട് ഇങ്ങനെ ഇപ്പം സംസാരിക്കാതെ കൊണ്ടായിരിക്കാം പൊതുവെ ഒരു ധാരണയുണ്ട്, ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു എന്തെങ്കിലും ചെന്ന് അങ്ങനെ ഒരു എല്ലാവരെ പോലെ അല്ലല്ലോ, കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. മക്കള് പിന്നെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ, അപ്പം അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈ പഠന കാര്യത്തിലായാലും പിന്നെ സമയം ഉണ്ടാക്കും ഉള്ളപ്പോഴൊക്കെ അത് ശ്രദ്ധിക്കും. ജോലിയായി മോൻ അവിടെ കൊച്ചി എം ബി എ കഴിഞ്ഞു, ബാംഗ്ലൂർ മാർക്കറ്റിംഗ് സെക്ഷനിലെ മോൾ ഐ ടി എഞ്ചിനീയറിംഗ്. അപ്പോൾ അവരെ രാഷ്ട്രീയത്തിലേക്ക് വരുത്തണമെന്ന് തോന്നിയില്ലേ? ഓരോരുത്തരുടെ താല്പര്യമല്ലേ, അത് അവർ വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ളൊരു നിലപാത്രം. മറ്റേ നമ്മളായിട്ടൊരു ഇവിടെ മിക്കവാറും ആൾക്കാരുടെ നേതാക്കന്മാരുടെ ഒക്കെ മക്കള് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ, പലപ്പോഴും അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയിൽ അവരെ ഒരു പാർട്ടി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഭരണ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ രാഷ്ട്രീയം ജനങ്ങളെക്ക് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം അല്ലേ, രാഷ്ട്രപ്രവർത്തനം, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ. അങ്ങനെ വളരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ സ്വന്തം മക്കളെ പ്രേരിപ്പിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായി വരുന്ന താല്പര്യത്തിലൂടെയാണ് ആ പ്രവർത്തകനായിട്ട് മാറുന്നത്. രാഷ്ട്രീയ ബോധം എല്ലാവർക്കും ഉണ്ടാകും, പല തരത്തിലായിരിക്കും എന്ന് മാത്രം, പല താല്പര്യങ്ങളായിരിക്കും. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി സ്വയം ഒഴിഞ്ഞു വെക്കുക അല്ലെങ്കിൽ പ്രവർത്തകയായി ഒഴിഞ്ഞു വെക്കുക, അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്ന ഒന്നാണ്. ആ തരത്തിലേക്ക് എല്ലാവർക്കും അങ്ങ് എത്താൻ പറ്റില്ല. അതിനോട് താല്പര്യം സ്വയമേവ തന്നെ ഉണ്ടാവണം. അത് അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള പ്രേരണ ചെലുത്തിയില്ല. ഇല്ല, ഞാനായിട്ടൊരു പ്രേരണയും ചെലുത്തിയില്ല. 1939 തോന്നുന്നു പിണറായിലല്ലേ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു, അതെ, അത് സമ്മേളനം നടക്കുന്നത്. അതിനു മുന്നിൽ പാർട്ടിയുടെ ഒരു നാല് നേതാക്കൾ കൂടിയുള്ള ഒരു പാർട്ടി രൂപീകരണം 37 കോഴിക്കോട് വെച്ച് നടന്നു. പിന്നെ അതിനുശേഷം 39 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു വിപുലമായ സമ്മേളനം ചേരുന്നത്, അത് പിണറായിയിൽ പാറപ്പുറത്ത് വെച്ചാണ്. അതാണ് 39. അതെ, പി കൃഷ്ണപിള്ള, IMS, അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട്. അപ്പം അവിടെ അങ്ങനെ ഒരു സ്ഥലം, പിണറായിയുടെ പ്രാധാന്യം. അപ്പോൾ ഇന്നിപ്പം പാർട്ടിയുടെ ഏറ്റവും സമന്വിതമായ ഈ കേരളത്തിലെ സ്ഥാനത്ത് താങ്കൾ നിൽക്കുകയാണ്. അപ്പം അതൊരു നിമിത്തമായി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ആ പ്രദേശത്ത് ജനിക്കാനിടയായി എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആ, അതെ, അത് നമുക്കിപ്പോൾ നമ്മുടെ എല്ലാം ഓരോരുത്തരുടെയും പ്രദേശത്തോടുള്ള ഒരു താല്പര്യം കാണുമല്ലോ. അതിപ്പോൾ തീർച്ചയായും അതിലൊരു അഭിമാനബോധം വരുമല്ലോ ഓരോ പ്രദേശത്തെ സംബന്ധിച്ച്. ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കേരളം എങ്ങനെ ആയി തീരണം എന്നുള്ളതാണ് താങ്കളുടെ സങ്കല്പം?
കേരളം വലിയ തോതിൽ മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാറ്റമുള്ളൊരു നാടാണ് നമ്മുടെ നാട്. എന്നാൽ കൂടുതൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. ആ വികസനത്തിന് ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലും വിവിധ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും വരും. ഗവൺമെൻറ്റിന് ഈ കേരളത്തെ എവിടെ എത്തിക്കണം എന്നത് സംബന്ധിച്ച് ദൃഢമായ കാഴ്ചപ്പാട് വേണം. അതിൽ നിന്ന് മാറാൻ പാടില്ല. അതിനകത്ത് മറ്റ് സംഘീയ താല്പര്യങ്ങൾ ഉണ്ടാകരുത്. ഈ നാടിൻ്റെ അഭിവൃദ്ധിയായിരിക്കണം ലക്ഷ്യമാക്കുന്നത്. എതിർപ്പുകൾ വന്നേക്കാം. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിലിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നാടിനെ കുറച്ച് പുറകോട്ടടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള നിലപാടുകൾ. ആ പുറകോട്ടടിച്ചത് നികത്തിയിട്ട് വേണം ഇനി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോകാൻ. ഏതായാലും നാട് വിവിധ തലങ്ങളിൽ അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, തൊഴിലവസരം വർദ്ധിക്കണം, അതിന് വ്യാവസായികമായി നമ്മൾ പുരോഗതി പ്രാപിക്കണം, മൊത്തം സാമ്പത്തിക നിലയിൽ മാറ്റം വരണം, ജീവിത സാഹചര്യം പൊതുവിൽ അഭിവൃദ്ധിപ്പെട്ടൊരു നാടാണ് കേരളം. എന്നാൽ അതിനിയും കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കണം. അക്കാര്യത്തിൽ നമുക്ക് സാധാരണ ഈ വരദാനെന്നൊക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങളുണ്ട് കേരളത്തിൽ, അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അവിടെയാണ് ഗവൺമെൻറ് ഇച്ഛാശക്തി വരുന്നത്. അത് അത്ര കണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ കെടുകാര്യസ്ഥിതിയാണ് വരുന്നത്. അപ്പം പിന്നെ ഇവിടെ പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ ആളുകൾക്ക് ഭയമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. ഇപ്പം സി എൻ ബി സി ചാനലിൽ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം ഷെറിൻ ഖാനുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം, പിന്നെ 60s തുടക്കത്തിലാണ് ഈ ഖരാബ് തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഉണ്ടായത്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ ആ വാക്ക് കയറിയത്രേ ഖരാബ് എന്നുള്ള, അത്ര ഇന്ന് പ്രചാരത്തിൽ വന്നുപോയ ഒരു സംഗതിയാണ് ആ പ്രവൃത്തിയും ആ വാക്കും. അപ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ആലോചിച്ച് വിഷമമുണ്ടെന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പം കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ടാവും. കേരളത്തിൽ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ അത്തരം ഒരു വിഷമബോധം ഉണ്ടാകേണ്ട കാര്യങ്ങളില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ ചെറിയ അനുഭവമേ ഉള്ളൂ. അപ്പോൾ അതിലൊന്ന്, ഈ കഴിഞ്ഞ 96-2001 ആദ്യത്തെ ഒരു 2 വർഷക്കാലം LDF ഗവൺമെൻറ്റിൽ ഞാൻ വിദ്യുച്ഛക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. കൈകാര്യം ചെയ്തപ്പോഴുള്ള 3 സ്ഥലത്തെ അനുഭവങ്ങൾ എനിക്കറിയാം. ഒന്ന്, ബ്രഹ്മപുരം പ്രോജക്റ്റിൻ്റെതാണ്. അവിടെ തൊഴിലാളികൾ ഒരു പണിമുടക്കുണ്ടായിരുന്നു മൊത്തത്തിൽ. ഞാനവിടെ ചെന്നു, അവരുമായിട്ട് ചർച്ച ചെയ്തു, എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി, എല്ലാ രാഷ്ട്രീയക്കാരും സഹകരിക്കാൻ തയ്യാറായി, വർക്ക് പൂർത്തിയാക്കുകയും ചെയ്തു. കായംകുളം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി, അപ്പോൾ കുറച്ച് തടസ്സങ്ങൾ വരുന്ന നില വന്നു. തടസ്സങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല, വർക്ക് മുന്നോട്ട് പോകണം എന്ന നിലയെടുത്തു. അപ്പോൾ അതിൽ ജില്ലയിലെ ഭരണാധികാരികൾ തന്നെ ഇടപെടേണ്ട സ്ഥിതി വന്നു, ഇടപെടിച്ചു കലക്ടറും എസ് പി ഒക്കെ. അതിൽ ചില പോലീസ് നടപടികളും ഉണ്ടായി, വർക്ക് പൂർത്തിയായി. കോഴിക്കോട് ഡീസൽ നിലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകൾ ഉയർന്നു വന്നു. എതിർപ്പ് അവിടെ നിന്നോട്ടെ, പണി പണിക്കായിട്ട് നടക്കണം, നിശ്ചിത തീയതിക്കുള്ളിൽ പൂർത്തിയാകണം എന്ന നിലപാടെടുത്തു.
ഞാൻ പിരിഞ്ഞതിന് ശേഷമാണ് അത് പൂർത്തിയാകുന്നത്. പക്ഷേ ആ ട്രാക്കിൽ തന്നെ പണി നടന്നു. നിശ്ചിത ദിവസത്തിന് മുൻപ് തന്നെ പൂർത്തിയാകുന്ന നിലയുണ്ടായി. ഇവിടെ ഗവൺമെൻറ്റിനും ഭരണരംഗത്തിരിക്കുന്നവർക്കും മറ്റ് താല്പര്യങ്ങളുണ്ടാകരുത്. നാടിനോടുള്ള കൂറായിരിക്കണം. ആ താല്പര്യത്തിന്റെ മേലെ അതാണ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായി കുറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നോക്കുന്നേരത്ത് ആർക്കും അങ്ങനെയുള്ള ഒരു ഒരു സങ്കല്പമില്ല, നാടിനെ കുറിച്ചിട്ട് പലർക്കും ഇല്ല. വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഇപ്പം അദ്ദേഹം ബുദ്ധ ഭട്ടാചാര്യ തന്നെ പറഞ്ഞത് ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ഇപ്പം അവിടെ ബംഗാളിൽ പിന്നെ 10-12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് സോഫ്റ്റ്വെയർ ആളുകൾക്ക് മുതലാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യമൊക്കെ ഇവിടെയും വന്നാലേ ഇവിടുത്തെ ഇവിടുത്തേക്കും ആൾക്കാർ വരുമെന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. അതെ അതെ അതെ. അല്ല, വർക്കുകൾ വർക്ക് ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത വെച്ചിട്ടുള്ള വർക്കുകൾ നടക്കേണ്ടി വരുമല്ലോ. അതിപ്പോൾ സോഫ്റ്റ്വെയർ രംഗത്ത് എന്താണെന്നുള്ളത് കൂടുതൽ നമ്മൾ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം സാധ്യത, വലിയ സ്കോപ്പുണ്ട്. ഒന്ന് IT രംഗമാണ് നല്ല രീതിയിൽ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താവുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പരമ്പരാഗത ഇവിടെ ഇപ്പം നിശ്ചിതമായിട്ട് 8 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തീരുമാനമെടുത്താൽ IT രംഗത്തുള്ള സോഫ്റ്റ്വെയർ രംഗത്തുള്ള ആളുകൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടാവില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഈ IT രംഗത്ത് ഇവിടെ ഇപ്പോൾ പിന്നെ അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ തൊഴിൽ സമീപം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ അതിലിപ്പോൾ ഞാനൊരു ഗണ്യതമായ അഭിപ്രായം ഇപ്പോൾ പറയല്ല, എങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. IT മേഖല ഇവിടെ വരുന്നവർ ഈ പറയുന്ന എല്ലാ തൊഴിൽ സംരക്ഷണം, തൊഴിലാളിയുടെ സേവനങ്ങൾ, അതിൻ്റെ വ്യവസ്ഥകൾ അതൊക്കെ ശരിയായ രീതിയിൽ അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങളെന്ന നിലക്കാണ് വരുന്നത്. ഇവിടെ കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ ഒപ്പിക്കാനാണ് അവർക്ക് താല്പര്യം. സ്വാഭാവികമായിട്ടും അതായിരിക്കും താല്പര്യം. അങ്ങനെ വരുമ്പോൾ വല്ലാത്ത ചൂഷണത്തിലേക്ക് പോകുന്നുണ്ടോ? അത് നോക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അവിടുത്തെ തൊഴിൽ അന്തരീക്ഷം സൗഹാർദ്ദപരമായി നിലനിർത്തുന്നതിനാവശ്യമായ ഉറപ്പുണ്ടാക്കുകയും വേണം. ഇത് രണ്ടും വേണം. അതായത് നമുക്ക് കൂലി കുറവാണ് മറ്റതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ജർമ്മനിയോ അമേരിക്കയോ അതുപോലുള്ള സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കൂലി വളരെ കുറവാണ്. ആ കുറഞ്ഞ കൂലിക്ക് ഇവിടെ ആളെ കിട്ടുമെന്നുള്ളതാണ് ഇങ്ങോട്ടേക്ക് ഇതിൽ കൊണ്ടുവരുന്നതിലുള്ള ഒരു താല്പര്യം. എന്നാൽ നമുക്ക് തൊഴിൽ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ്. ആ തൊഴിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കുറഞ്ഞ കൂലിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് അത് വല്ലാതെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ടോ? അത് ഗവൺമെൻറ് കൂടി ഇടപെട്ട് ഡിസ്കസ് ചെയ്തൊക്കെ പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. ഞാനത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാളല്ല, എങ്കിലും അങ്ങനൊരു വശം അതിനകത്തുണ്ട്. അതേസമയം അത്തരം സ്ഥാപനങ്ങളിൽ തൊഴിൽ അന്തരീക്ഷം അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകരുത്. നല്ല നിലക്ക് പിന്നെ തൊഴിൽ അന്തരീക്ഷം നിലനിന്ന് പോകുക തന്നെ വേണം. അത് നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങൾ വരുന്നതിനും കൂടി സഹായകരമാണ്. തൊഴിൽ അന്തരീക്ഷം വഷളായിപ്പോയാൽ ഓ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് അതാണ് ഞാൻ ചോദിച്ചത്, ഹർത്താലും ഈ ബന്ധും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് അത് സാഹചര്യം ഇല്ലാതായി പോകില്ലേ? ഹർത്താലും ബന്ധും ഒക്കെ ആഹ്വാനം ചെയ്യേണ്ടി വരുന്നത് ഈ അതിനു മാത്രം കാരണം പൊതുജനങ്ങൾക്ക് ഈ സംശയങ്ങൾ ഉള്ളതായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അത് പക്ഷേ ഇതിനെ ബാധിക്കുന്നതല്ല. ഹർത്താലും ബന്ധും ഒക്കെ വരുന്നത് അതിനിടയാക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഗവൺമെന്റിന്റെ പിന്നെ തെറ്റായ നടപടികൾക്കെതിരെ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ബഹുജന രോഷം, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ജപ്പാനിലൊക്കെ സമരം ചെയ്യുന്നത് അധികം പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്, മനസ്സിലായില്ലേ? സമരം എന്ന് പറയുന്നത് അധികം ഒരു വസ്തു നിർമ്മിക്കുന്നതാണെങ്കിൽ ഈ സമരം കാലത്ത് അവർ കൂടുതൽ നിർമ്മിക്കും, അതാണ് അവരുടെ സമരം. എന്നിട്ട് ഈ ശല്യപ്പെടുത്തുക എന്ന് പറയുന്നത് അതുപോലെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിയാൽ കുറച്ച് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഒരു വ്യത്യാസം. അല്ല, പക്ഷേ അതിൽ വരുന്ന വിഷമം പ്രശ്നം ഇതാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പോകുമ്പോൾ അതിനെതിരെ ബഹുജനങ്ങൾ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കും. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ഈ പ്രതിഷേധത്തിന് മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നില്ലേ? അല്ല, അത് അത്ര എളുപ്പമല്ല ഇതിനകത്ത്. കാരണം ഇത് ബഹുജനങ്ങളാകെ പങ്കാളിത്തം വഹിക്കുന്നൊരു പ്രതിഷേധ രൂപമാണിത്. ആ പ്രതിഷേധ രൂപത്തിൽ നിന്ന് നാട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകില്ല.
അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇത്ര ആളുകൾ പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾ നിക്ഷേപത്തിന് മടിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അത് അതായത് അതൊരു ഒരു പ്രചരണ രീതിയാണ്. ഇപ്പം നമ്മുടെ നാടിൻ്റെ നില നോക്കിയാൽ നമ്മുടെ നാട് വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടൊരു നാടാണ്. ഒരു കണക്കിൽ ഒരു കണക്കെടുത്താൽ നമ്മുടെ നാട് വളരെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഇനിയും വികാസം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാണുന്ന നമ്മുടെ അഭിവൃദ്ധി ഒക്കെ നമ്മുടെ നാടിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്, നേടിയിട്ടുള്ളത്. അതിൽ ജാഥകളുണ്ടായിട്ടുണ്ട്, സമരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഭൂരിപക്ഷം ജനങ്ങളുള്ളതെന്ന് അല്ലേ ഇപ്പം പറയുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് മൊത്തത്തിൽ അല്ല, കേരളത്തിൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ പക്ഷെ നമ്മുടെ പിന്നെ വളർച്ച വളരെ പിന്നെ എന്താ പറയുക, വളരെ ചെറിയ തോതിലല്ലേ ആവുന്നുള്ളൂ. അതെ, അതിനിയും വികസിക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്പീഡ് വേണമല്ലോ, അതിൽ വികസിക്കണം എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ നേടിയിട്ടുള്ള വികാസം ഉണ്ടല്ലോ, ആ വികാസം ചെറുതല്ല. അതിപ്പോൾ സാമൂഹ്യ രംഗത്തുള്ള വികാസം, നമ്മുടെ ജീവിത നിലവാരം മൊത്തത്തിൽ എടുത്താൽ, പിന്നെ മറ്റ് ചില മേഖലകളിൽ ഒക്കെ ചില വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങളിലുള്ളത് അത്രത്തോളം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ചില മേഖലകൾ അതൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രത്യേകതയിൽ കൂടി തന്നെയാണ്. ഇപ്പോൾ തൊഴിലാളിക്ക് ഇവിടെ കിട്ടുന്ന കൂലി, അതിന് പിന്നെ സമരവും പ്രക്ഷോഭങ്ങളും ഒരു കാരണമായിട്ടുണ്ടാകും. പക്ഷേ അത് ജീവിത നിലവാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ ബീഡി തൊഴിലാളിനെ എടുത്തോളി, അല്ലെങ്കിൽ നെയ്ത്ത് തൊഴിലാളി എടുത്തോ, നമുക്ക് പരിചയമുള്ള ആൾക്കാർ, അവർ വളരെ ചെറിയ കൂലിക്കായിരുന്നല്ലോ ജോലി എടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ഒരു മാനമര്യാദയായി ജീവിക്കാൻ പറ്റുന്ന ഒരു കൂലി ആ മേഖലയിലുണ്ട്. എന്നാൽ അത് പോരാ, അതിനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം വന്നത് സംഘടിത പ്രസ്ഥാനങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പം തന്നെ പൊതുവേ ഇനിയും അഭിവൃദ്ധിപ്പെടേണ്ടതായിട്ടുണ്ട്, തൊഴിലവസരങ്ങൾ കൂടേണ്ടതായിട്ടുണ്ട്. ആ പ്രശ്നം ശരിയാണ്. ആ അതെ. അപ്പം നമ്മളിപ്പം ലോകത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വികസിച്ച രാജ്യങ്ങൾ അത് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്ത, അപ്പോൾ റോഡുകൾ എന്നൊക്കെ പറയുന്ന വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ വരുന്നതാണ്. നല്ല റോഡുകൾ ഉണ്ടാവുക, അതിവേഗം പെട്ടെന്ന് സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ കുറേ കാലമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് പല പിന്നെ ഈ എക്സ്പ്രസ് ഹൈവേ വരുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ? അല്ല, എക്സ്പ്രസ് ഹൈവേ പോലുള്ള ഈ അതിവേഗത്തിൽ സഞ്ചരിക്കേണ്ട ഘടകങ്ങൾ ഒരു നാടിൻ്റെ വികസനത്തിന് പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കാൻ കഴിയും എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. ആ അത് ശരി. അതിൽ ഇപ്പം നമ്മളെ എക്സ്പ്രസ് ഹൈവേ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളാണ് നാട്ടിൽ ഉയർന്നു വന്നത്. ആ ആശങ്കകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. അതിലാണ് ഇതൊരു മതിലാണ്, പിന്നെ രണ്ട് ഭാഗമായി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ബോംബെ സിറ്റിയുടെ നടുവ് കൂടി ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചിട്ട് റെയിൽവേ പോകുന്നുണ്ട്. അതെ, പക്ഷേ അവിടെ രണ്ടായിട്ടില്ല. ഇല്ല, ബോംബെ തന്നെയാണ്. അല്ല, ഇത്തരം കാര്യങ്ങൾ വരുമ്പം അഭിപ്രായങ്ങൾ വരും, ചില എതിർപ്പുകൾ വരും. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഗവൺമെൻറ് വ്യക്തമാക്കണമല്ലോ, ഗവൺമെൻറ് കാര്യങ്ങളിലേക്ക് കടക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ്റിന് നാട്ടിനെ എവിടെ എത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ വേണം. ആ ധാരണയിൽ ഉറച്ചു നിൽക്കണം. ധാരണയിൽ ഉറച്ചു നിന്നുകൊണ്ട് എതിർപ്പുകൾ വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അത് വ്യക്തമാക്കണം. അതിനകത്ത് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ ശരിയായ നിലപാടെടുത്തു പോകാൻ പറ്റും. ഞങ്ങളതിൽ സ്വീകരിച്ച നിലപാട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയണം. ഇതൊരുപാട് സ്ഥലം എടുക്കുന്നു, നാടാകെ രണ്ടായി പോകും, ഇതൊക്കെ ആളുകളുടെ ആശങ്കകളാണ്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയണം. അതാണ് ഇപ്പം ഈ പേറ്റന്റ് ബില്ല് മരുന്നുകളുടെ, അത് ബില്ല് പാസ്സായിരിക്കുകയാണ്. അപ്പം പിന്നെ മരുന്നുകളുടെയൊക്കെ വില ഭയങ്കരമായി വർദ്ധിക്കും. അതിൽ വളരെ ദുഃഖമുണ്ടെന്ന് എ ബി ബർദാൻ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ കക്ഷികൾ തന്നെ വേണ്ടത്ര അതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല, അതിൽ വിഷമമുണ്ട്, എല്ലാവരും ഒന്നായി നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ തരത്തിൽ അല്ല അത് പറഞ്ഞത്. അതായത് അവർ കണ്ടത് ഇന്നിപ്പം വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ ഉറപ്പായി പറഞ്ഞില്ല, ചിലപ്പോൾ പിന്നെ മരുന്നിൻ്റെ വില വല്ലാതെ വർദ്ധിക്കാൻ ഇടയാക്കും എന്ന് പറഞ്ഞു. പാവപ്പെട്ട രോഗികളൊക്കെ മരുന്ന് ഇല്ലാതെ മരിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പേറ്റന്റിൻ്റെ കാര്യത്തിൽ
പിന്നെ പൊതുവേ അതിനെ എതിർക്കുന്ന സമീപനം തന്നെയാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്, ഇടതുപക്ഷങ്ങൾ പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തവണ പേറ്റന്റ് ബില്ലിൻ്റെ കാര്യത്തിൽ വന്നത്, പേറ്റന്റ് ബില്ലിൻ്റെ ഭേദഗതി നേരത്തെ രണ്ട് തവണ വന്നതാണ്, ഇപ്പോൾ വീണ്ടും വന്നു. ഈ കൊണ്ടുവന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് ഈ ബില്ലിൻ്റെ ആദ്യത്തെ ആൾക്കാർ, ഈ ഭേദഗതി ആദ്യം കൊണ്ടുവരുന്നവരാണ്. ആ ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ യു പി എ ഗവൺമെൻറ് ആ ഭേദഗതി കൊണ്ടുവരാൻ ഒരു നിലപാടെടുത്തു. അങ്ങനെ നിലപാടെടുത്തപ്പോൾ ഇടതുപക്ഷങ്ങൾ അതിനെ എതിർത്തു, ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ ശക്തമായിട്ട് എതിർത്തപ്പോൾ അതിനകത്ത് അവർ തൽക്കാലം പാർലമെൻറ്റിൽ കൊണ്ടുവന്നില്ല, നേരെ ഓർഡിനൻസായി കൊണ്ടുവന്നു. ഓർഡിനൻസായി കൊണ്ടുവന്നപ്പോൾ പിന്നെ പാർലമെൻറ്റിൽ വരണമല്ലോ. പാർലമെൻറ്റിൽ വന്ന സമയത്ത് വീണ്ടും അതിനെ എതിർക്കുന്ന നില തന്നെ സ്വീകരിച്ചു. ഞങ്ങൾ സ്വീകരിച്ച നിലപാട് സി പി ഐ എം അതിൽ ഭേദഗതികൾ കൊടുത്തു, ഒരു 10-12 ഭേദഗതി കൊടുത്തു. അതിൽ ആ ഭേദഗതി ഈ പൊതുവിൽ നാടിന് ഗുണകരമായി വരാൻ പറ്റുന്ന ഭേദഗതികളായിരുന്നു. ആ ഭേദഗതികളുടെ ഭാഗമായി രണ്ടെണ്ണം ഒഴികെ ബാക്കിയെല്ലാം അവർക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ അത് വിദഗ്ധ സമിതിക്ക് വിടാനും തീരുമാനിച്ചു. അതിൽ ഇതെല്ലാം സാങ്കേതികമായി വരുന്ന കാര്യങ്ങൾ കൂടിയാണല്ലോ, അപ്പോൾ അത് വിദഗ്ധ സമിതി തീരുമാനിക്കട്ടെ എന്ന നിലയാണ് എടുത്തത്. അപ്പോൾ വന്ന ഭേദഗതികളുടെ കാര്യത്തിൽ ജനോപകാരപ്രദമായി മാറ്റാൻ എത്രത്തോളം സാധിക്കും എന്നതാണ് ഇതിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഒരു നിലപാട്. നേരത്തെ തന്നെ ഇതിനോടുള്ള എതിർപ്പ് ആ എതിർപ്പായി തുടരുന്നുണ്ട്. എന്നാൽ ഭേദഗതികളുടെ കാര്യത്തിൽ അവർ കൊണ്ടുവന്ന ഭേദഗതി മൊത്തത്തിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമാക്കി മാറ്റുക എന്ന നിലപാടാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അത് പൊതുവിൽ എല്ലാവരും സ്വീകരിച്ചു. ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം, ആ പ്രശ്നങ്ങൾക്കനുസൃതമായിട്ട് നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇതിൽ കാണുന്നത്. ഈ ഇടതുപക്ഷം അതിൻ്റെ ഒരു ഇതനുസരിച്ച് ഇപ്പം നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഒരു 500 രൂപയിൽ 14 കിലോ കുക്കിംഗ് ഗ്യാസിന് 500 രൂപയിലേക്ക് ഉയരാനുള്ള സാധ്യത ഇല്ലാതായത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഈ ഇടതുപക്ഷത്തിൻ്റെ? ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ പിന്നെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുകയും അതൊക്കെ ചെയ്യുന്നതായിരുന്നു. ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ സ്റ്റാൻഡ് ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കാറുണ്ടോ, വ്യക്തമാക്കുന്നുണ്ടോ, അത് ജനങ്ങളിൽ എത്തിയോ? ഇടതുപക്ഷങ്ങൾ ചെയ്തതിനെ പറ്റി കൂടുതൽ ആ ഇടതുപക്ഷങ്ങൾ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി മൊത്തം ജനങ്ങൾക്കുണ്ടായ ഗുണം അത് നാട്ടിൽ വിശദമായിട്ട് എത്തിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. അക്കാര്യത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. കുറവുകൾ വന്നിട്ടുണ്ട്, അത് ശരിയാണ്, അത് ശരിയാണ്. അത് കുറേ കൂടി വിപുലമായിട്ട് എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നിർദ്ദേശം അല്ല, അത് ശരിയാണ്. എനിക്ക് തോന്നിയതാണ് അത് ശരിയാണ്. നിങ്ങളത് പ്രണയ വിവാഹമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ആ, ഞങ്ങൾ നമ്മൾ നാട്ടിൽ തന്നെയുള്ള ആളാണ്, അപ്പോൾ പരിചയം ഉണ്ടായിരുന്നു. ഞാനവിടെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ടൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ആണ് കാണുന്നത്. കാരണം ഞാൻ 5 കൊല്ലം അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചത്, അപ്പോൾ ആ സമയത്ത് വളർന്ന കുട്ടികളാണ് ഇതൊക്കെ. അപ്പം എനിക്കറിയില്ലായിരുന്നു, പക്ഷേ എനിക്കറിയാവുന്ന കുടുംബമാണെന്ന് പിന്നീട് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അന്നൊന്നും പിന്നെ ഒരു കല്യാണത്തെക്കുറിച്ചിട്ടൊന്നും എൻ്റെ സങ്കല്പത്തിൽ ഇല്ലായിരുന്നു, കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം ഞാനപ്പം ഒരു നാടകഭ്രാന്തനും സിനിമാ ഭ്രാന്തനും ഒക്കെ ആയി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായതുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ കല്യാണം നടന്നത്. ഇല്ലെങ്കിൽ നടക്കുന്ന കാര്യം വളരെ സംശയമായിരുന്നു എൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ ആശകളും എൻ്റെ സ്വപ്നങ്ങളൊക്കെ വേറെയായിരുന്നു, തികച്ചും കലാപരമായ കാര്യങ്ങൾ. സിനിമ എന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുകയോ എഴുതുകയോ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ ഡ്രീംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട നാടകം, അഭിനയം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിന് ശേഷമാണോ കല്യാണം? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിന് ശേഷമാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 76-77-84 ഞാൻ കല്യാണം കഴിക്കുന്നത്. വളരെ പരിചയപ്പെട്ട്, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് ഒരു 11 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ഈ 11 വർഷം ഈ കത്തുകളൊക്കെ കൈമാറിക്കൊണ്ടേയിരുന്നു? കൈമാറില്ല, പോസ്റ്റലായിട്ട്. അത്യാവശ്യം വളരെ കുറച്ച് മാത്രം കത്തുകൾ.
അങ്ങനെ ഭയങ്കര ഒരു നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള പ്രണയ നാടകങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഒരു രജിസ്റ്റർ ഓഫീസ് കല്യാണമായിരുന്നു, മനസ്സിലായില്ലേ? കുട്ടികള്, കുട്ടികൾ രണ്ടുപേരാണ്, മൂത്തമ്മൻ അവനീത്. അതെ, അയാളിപ്പോ പാട്ട് കുറച്ച് പാട്ടൊക്കെ പാടി, പക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ടെൻത്തിൽ പഠിക്കുക. ഇപ്പൊ ഏത് സെമസ്റ്ററായി എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് സിക്സ് സെമസ്റ്റർ ആയി. ഓ ഓ, അത് ശരി. സാംസ്കാരിക രംഗത്തും ബൗദ്ധികമായിട്ടുള്ള രംഗത്തുള്ള ഇപ്പോൾ നായകന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെ, പ്രത്യേകിച്ച് CPM കൂടെയൊക്കെ എപ്പോഴും നിലപാടുകൾ എടുത്തിട്ടുള്ളതാണ്. അവരുടെ കൂടെ എന്ന് വെച്ചാൽ ഒരു സഹയാത്രികരെ പോലെ നിന്നിട്ടുള്ളതാണ്. അപ്പം MN വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് എടുത്ത നിലപാട് ഇതുപോലെയുള്ള സാംസ്കാരിക നായകന്മാരെ പാർട്ടിയിൽ നിന്ന് അകറ്റില്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അത് സാംസ്കാരിക നായകന്മാരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു നിലയല്ല. ഇതിൽ ഉണ്ടായത് വിജയ മാസ്റ്റർ പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നിരുന്നത്. അതെ. എന്നാൽ CPIM കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായി. അത് CPIM ഫലത്തിൽ തകർക്കുന്നതിന് ഉപകരിക്കുന്ന അജണ്ടയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പാഠം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ തന്നെ വേണ്ടത്ര മനസ്സിലാക്കിയിരുന്നില്ല. ഞങ്ങളതൊരു യാദൃശ്ചിക സംഭവമായിട്ട് മാത്രമേ എടുത്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പാഠത്തിൻ്റെ പത്രാധിപരായി വിജയം മാസ്റ്റർ ഇരിക്കുന്നു എന്ന് കേട്ടിട്ട് ഇരിക്കരുതെന്ന് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയൊരു അഭ്യർത്ഥനയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിജയം മാഷക്ക് ആ അഭ്യർത്ഥന സ്വീകരിക്കാൻ തോന്നിയില്ല. അതും വലിയ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. സാധാരണ ഞങ്ങളെ പാർട്ടിയുടെ ഒരു സഹയാത്രികനൊക്കെയായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പാർട്ടി ഒരു കാര്യം അഭ്യർത്ഥിച്ചാൽ വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ലെങ്കിലും പാർട്ടിയുടെ ഒരു അഭ്യർത്ഥനയല്ലേ, ഞാൻ സ്വീകരിക്കാം എന്നൊരു നിലപാട് സാധാരണഗതിയിൽ കൈക്കൊള്ളും. വിജയ മാസ്റ്റർ അത് സ്വീകരിച്ചില്ല. ഞങ്ങൾ ശുദ്ധഗതിക്കാരായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് വാക്ക് പറഞ്ഞു പോയത് മാറാനുള്ള വിഷമം കൊണ്ടാണ്. പക്ഷേ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പാഠം പിന്നീട് നടത്തിയ പ്രവർത്തനം CPIM മറ്റേതൊരു പ്രസിദ്ധീകരണവും ആക്രമിക്കാത്ത രീതിയിൽ ആക്രമിക്കുന്ന നിലയായിരുന്നു. അതായത് അവഹേളനം, പുച്ഛം, പാർട്ടി നേതാക്കന്മാരെ ആകെ ആക്ഷേപിക്കൽ, പാർട്ടിയെടുത്ത നിലപാടുകളെ ആകെ കരിവാരിത്തേക്കൽ, ഇതൊക്കെയാണ് നടന്നത്. ഇത്തരം ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. അത്തരം നിലപാടുകൾ വന്നപ്പോൾ ഞങ്ങളത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഒരു ചോദ്യം മാത്രം, അതിൽ ക്രിയാത്മകമായി ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല, നശീകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി. ഈ പാർട്ടിയെ പൂർണ്ണമായിട്ട് അവഹേളിക്കുക, തകർക്കുക എന്ന ഒരു നശീകരണ വാസന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു ശരിയായ നിലപാട് തന്നെ സ്വീകരിച്ചു. അതായത് മാർസത്തിൽ രണ്ട് തരം വ്യതിയാനങ്ങൾ സംഭവിക്കും. അതിലൊരു വ്യതിയാനം ഇടതുപക്ഷ വ്യതിയാനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇടതുപക്ഷ വ്യതിയാനത്തിൻ്റെ വക്താവായിട്ടാണ് വിജയ മാസ്റ്റർ നിലകൊള്ളുന്നത് എന്നും ഞങ്ങൾ കണ്ടു. തുറന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനം, മലപ്പുറം സമ്മേളനം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ പറഞ്ഞു, കേരളത്തിലെ പാർട്ടി വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രം അങ്ങ് പൂർത്തിയാകുകയാണ്, ഈ പാർട്ടിയെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാമെന്നതിൻ്റെ ചിത്രം. അപ്പോൾ അതൊരു കൃത്യമായി അജണ്ട നിശ്ചയിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അപ്പോൾ മാത്രം തള്ളിപ്പറയാൻ തയ്യാറായത്. നേരത്തെ ഒന്നും തള്ളിപ്പറഞ്ഞില്ല, അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്.
അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സാഹിത്യ നായകന്മാരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന ഒന്നല്ല. അവർ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് ഇദ്ദേഹത്തെ ഈ തരത്തിൽ പൊറുപ്പിക്കാൻ ഈ പാർട്ടി തയ്യാറാകുന്നത്. പക്ഷേ അദ്ദേഹത്തെ തിരുത്താനുള്ള പരമാവധി അവസരം കൊടുക്കുകയായിരുന്നു. അതല്ല, അദ്ദേഹം നിശ്ചയിച്ച വഴിക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്ന നില വന്നു എന്നതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഒരു പിന്നെ ക്രൂഷ്ചേവ് റഷ്യയിൽ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റാലിന് എതിരായിട്ടുള്ള നിലപാടുകളാണല്ലോ ക്രൂഷ്ചേവ് എടുത്തിരുന്നത്. അപ്പം അദ്ദേഹത്തെ സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. നീണ്ട പ്രസംഗം നടക്കുന്നതിനിടയിൽ കേൾവിക്കാരിൽ ഒരാൾ ചോദിച്ചു, സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളെന്താ ഇതൊന്നും പറയാതിരുന്നത്? അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് ആരാ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ചോദ്യം ചോദിച്ചാൾ വലിഞ്ഞളഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ടാണ് അന്ന് ഞാനൊന്നും പ്രതികരിക്കാതിരുന്നത്, ഇതേ കാരണം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയുടെ എന്ന് വെച്ചാൽ ഉൾപാർട്ടി ജനാധിപത്യം ഇങ്ങനെയുള്ള സംഗതികളിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വിമർശനങ്ങളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വിമർശനങ്ങളെ അവരുടെ അഭിപ്രായങ്ങളെ എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ പാർട്ടി നേതാക്കൾ കാണാറുള്ളത്? പാർട്ടിക്കകത്ത് തുറന്ന് അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാം പഴയതുപോലെയുള്ള പാർട്ടി ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഓ, പാർട്ടി ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടി ക്ലാസ്സുകളൊക്കെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. ഈ പാർട്ടി ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം അതിവിപുലമായി നിലനിൽക്കുന്നൊരു പാർട്ടിയാണ് CPIM. സഖാക്കൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് എന്നുള്ളതിൻ്റെ പക്ഷേ ഈ ക്രൂഷ്ചേവ് ചോദിച്ചപ്പോൾ വിളിച്ചു കളഞ്ഞ പോലെയുള്ള അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അതൊക്കെ കഥകളാണ്. അങ്ങനെയൊന്നുമുള്ള ഒരു പ്രശ്നവും ഇതിനകത്ത് വരുന്നില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അതിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധി കാണിക്കുക എന്ന രീതി പാർട്ടിയിലില്ല. എല്ലാം തുറന്നു പറയാവുന്നതാണ്, പാർട്ടിക്കകത്ത് തുറന്നു പറയാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. ചർച്ചയിൽ വരുന്ന കാര്യങ്ങളിൽ ആവശ്യമായ വിശദീകരണം പാർട്ടി നേതൃത്വം നൽകുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ചർച്ചകളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുക. അതാണ് നടക്കുന്നത്. അപ്പം ഈ കേന്ദ്രത്തിലിപ്പം കോൺഗ്രസ് ഭരിക്കുന്നു, ഇടതുപക്ഷ കക്ഷികൾ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമായും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ BJP എന്ന് പറയുന്ന ശക്തി കേന്ദ്രത്തിൽ വളരെ ശക്തമായി വന്നപ്പോൾ അതിനെ തുരത്താൻ, അത് വർഗീയ കക്ഷി എന്നുള്ള രീതി നിലപാടെടുത്ത് അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അങ്ങനെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതാണല്ലേ, അങ്ങനെയല്ലേ? പ്രധാനമായും വർഗീയ ശക്തി അവിടെ അധികാരത്തിൽ വരാതിരിക്കാൻ. അപ്പം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുമായിട്ട് ഒന്നു ചേരുന്ന അവസ്ഥ വരണമെങ്കിൽ ഇവിടെ BJP ശക്തമാവണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അവിടെ 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 പിന്തുണ കൊടുത്തത് ഒരു ഘടകം BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൂടാ എന്നുള്ളതുണ്ട്. എന്നാൽ UPA ഒരു പൊതു മിനിമം പരിപാടി അംഗീകരിച്ചു. ആ പൊതു മിനിമം പരിപാടി പൊതുവിൽ ജനോപകാരപ്രദമായ ഇനങ്ങളടങ്ങുന്നതാണ്, അത് നടപ്പിലാക്കുന്നതിനാണ് പിന്തുണ. അപ്പോൾ അതുകൂടി വെച്ചുകൊണ്ടാണ് പിന്തുണ അവിടെ കൊടുക്കുന്നത്. ഈ രണ്ട് ഘടകമുണ്ട്. അല്ല, ഞാനൊന്ന് മനസ്സിലാക്കിയത് BJP എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ഒരു അല്ല, BJP ഒഴിവാക്കാൻ BJP അതേ നയം ആണെങ്കിൽ പിന്നെ പിന്തുണ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ BJP നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയങ്ങൾ ഉൾക്കൊള്ളുന്ന ജനോപകാരപ്രദമായ നയങ്ങളോടുകൂടിയുള്ള ഒരു പൊതു മിനിമം പരിപാടിയാണ്. അതേ സാഹചര്യം ഇവിടെ വന്നാൽ അല്ല, ഇവിടുത്തെ തികച്ചും വ്യത്യസ്ത BJP വളരെ ശക്തമായിട്ട് അല്ല, ഇവിടുത്തെ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ BJP മാത്രമല്ല, RSSഉം കോൺഗ്രസിനും UDFനും വോട്ട് കൊടുത്തു എന്ന് സുദർശൻ മുതൽ വെങ്കയ്യ നായിഡു വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതിലിവിടെ തർക്കമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPIM ആണ് ഏറ്റവും വലിയ ശത്രു എന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തിരുന്നത് എന്നും വെങ്കയ്യ നായിഡു തലേ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇവിടെ അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി RSSന്റെ വോട്ട് കൂടി വാങ്ങുക. കേരളത്തിൽ മുൻപ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും RSS വോട്ട് കോൺഗ്രസ്സും UDFഉം വാങ്ങിയിട്ടുണ്ട്. അതിൽ ലീഗിനും വിഷമമുണ്ടായിട്ടില്ല, കേരള കോൺഗ്രസ്സിനും വിഷമമുണ്ടായിട്ടില്ല ഈ RSS വോട്ട് വാങ്ങുന്നതിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസരവാദം. അത് 4 വോട്ടിന് വേണ്ടി ഇത്തരമൊരു നിലപാട് അവർ സ്വീകരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമല്ല,
വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്ന് RSS വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രാദേശികമായി തീരുമാനിക്കുകയാണ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. RSS ഞങ്ങൾ വോട്ട് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ഇതേവരെ അവരത് ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് മതി, ഈ വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന വോട്ട് വേണ്ട, അത്തരമൊരു നിലപാട് അവർക്ക് സ്വീകരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ നാടിൻ്റെ ഒരു ഗൗരവമായ പ്രശ്നം അതാണ്. ഇതിൻ്റെ ഫലമായി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ നിലപാടിൽ നിന്ന് ഗവൺമെൻറ് മാറണം, UDF മാറണം, കോൺഗ്രസ് മാറണം. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പിന്നിലാണ്. പിന്നെ ഒരു പാർട്ടി എന്ന നിലക്ക് കേരളത്തിൻ്റെ ഭാവി CPIM കരങ്ങളിലായിരിക്കും ഭദ്രം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ ഇന്ന് കൂടുതൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ CPIM കൂടുതൽ താല്പര്യത്തോടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വന്നു. ഓഹോ, പക്ഷെ നമ്മൾ ഒന്ന് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. ഇത്രയും കാലത്തെ വളരെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള എതിർപ്പും തെരഞ്ഞെടുപ്പും പിന്നെ പോലീസും അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങളിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവനൊക്കെ ഭീഷണി ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജീവന് ഭീഷണി എന്ന് പറയുന്നത് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നേരിട്ടങ്ങ് വന്ന് ഭവിച്ചിട്ടില്ല എന്ന് പറയാ വേണമെങ്കിൽ ഒരു സംഭവം കേട്ടത് എൻ്റെ നാട്ടിലുള്ള ഒരു CRPയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പവിത്രൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഡൽഹിയിൽ അവരെ CRPയുടെ ഭാഗമായിട്ട് അവിടെ എത്തിയപ്പോൾ അവരെ ക്യാമ്പിലുള്ള വേറൊരു CRPക്കാരൻ പറയാണ് പരിചയപ്പെട്ടു. അപ്പോൾ പിണറായിലാണെന്ന് പറഞ്ഞു. അയാൾ ഹിന്ദിക്കാരനാണ്. എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കേരളത്തിലാണ്, പിണറായിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വിദ്വാന് പിണറായിൽ അറിയാം, ഈ മറ്റേ CRPക്കാരൻ. അപ്പോൾ അയാൾ ചോദിച്ചു, അവിടെ ഒരു വിജയൻ എന്ന് പറയുന്ന ഒരാളില്ലേ? അതെ. അപ്പോൾ ഈ പറയുന്ന പവിത്രൻ എന്നെ വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, അതുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയുക? അല്ല, ഞാൻ അവിടെ ഒരു ദിവസം ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകൾ അയാളെ കാത്തു നിന്നിരുന്നു. അതെവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു തൈക്കൂട്ടത്തിലായിരുന്നു, ഞങ്ങളൊരു നിക്കർ മാത്രമേ ഇട്ടിരുന്നുള്ളൂ, പിന്നെ ബയനറ്റ് കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അന്ന് അയാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അത് മമ്പറത്ത് CRP ക്യാമ്പ് ഉള്ള സമയത്താണ്. വലിയ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടമാണത്, നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ അങ്ങനെ ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാകുന്നത്. അതാണ് ഒരു സംഭവം. വേറൊരു സംഭവം, ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് പിണറായിൽ ഓലിയമ്പലം ബസാറിലേക്ക് നടന്നു വരാൻ ഒരു നാഴികയിലധികം നടക്കണം. അപ്പോൾ അന്ന് പിണറായി ബാങ്കിൻ്റെ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് വീട്ടിൽ നിന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ വയൽ അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കടയുണ്ട്. റോഡിലൂടെയാണ് പോകേണ്ടത്, വളരെ അകലെ നിന്ന് കാണും നടന്ന് വരുന്നത്. പിന്നീട് അറിയുന്ന കഥയാണ്, ആ കടയിൽ ഒരു മൂന്നാല് പേര് ഇരിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ റൗഡിയൊക്കെ ആയിരുന്ന ഒരു താടി ബാലൻ എന്ന് പറഞ്ഞിട്ട് മുഴപ്പിലങ്ങാടുള്ള ഒരാളും അയാളുടെ സെറ്റുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പിലൊരു മുസ്ലിം വീടുണ്ട്. നമ്മളെല്ലാം അറിയാവുന്ന നമ്മുടെ റിസഖാവിൻ്റെ വീടാണ്. അപ്പോൾ അവർ ഈ അവിടുത്തെ കുട്ടിയോട് അവരെന്താ ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. എന്തോ ഗ്ലാസോ മറ്റോ വാങ്ങി ഇവർ. ചെറിയ കുട്ടി ചെന്ന് നോക്കി, എന്താ നോക്കുമ്പോൾ ഇവർ വെള്ളയപ്പവും പിന്നെ റാക്കും ചാരായം കഴിക്കുകയാണ് രാവിലെ. വെള്ളയപ്പം അതിനടുത്തൊരു വീട്ടിൽ നിന്ന്, അതിൽ പഴയ സംഭവങ്ങളുടെ വിലയുള്ളതാണ്, ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞങ്ങൾ കനാലിൻ്റെ പണിക്ക് വന്നതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടി ഇങ്ങോട്ട് പോന്നു,
അപ്പോൾ ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെയാണ് അവർ വെള്ളയപ്പവും റാക്കും കുടിക്കുകയാണെന്ന്. അപ്പോൾ ഒരു പപ്പൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളെ എടുത്ത് ഈ അതിൽ പോകുമ്പോൾ ഈ ഉമ്മ പറഞ്ഞു, പപ്പ ആടെ എന്താ അവർ നിൽക്കുന്നത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പോയി നോക്കുമ്പോൾ ഒരു മൂന്നാല് പേരുണ്ട്. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഇവരുടെ അടുത്ത് കൊടുവാളൊക്കെ ഈ കുട്ടി കണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഈ കനാലിൻ്റെ പണിക്ക് വന്നതാണ്, ഇവിടെ എന്ത് കനാലിൻ്റെ പണിയാണ്? അല്ല അത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഏ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാലോ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ ഇവരെ അവിടെ നിന്ന് അളകിക്കളഞ്ഞു. ഇത് ആളുകളെ ശ്രദ്ധയപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അളകി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ, ഞാൻ മെല്ലെ നടന്നു വരുന്നത്. അപ്പോൾ ഈ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ഒരു അത്ഭുത വസ്തുവെ പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ ഉമ്മയൊക്കെ. എനിക്കതെന്താന്ന് പിടികിട്ടിയില്ല. നടന്ന് പിണറായി പാർട്ടി ഓഫീസിലെത്തിയപ്പോഴാണ് ഈ പപ്പൻ വന്ന് ഈ കഥകൾ പറയുന്നത്, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അവരെവിടെയുണ്ടെന്ന് ചോദിച്ചു. അവർ താഴെ ബസാറിൻ്റെ താഴെ ഒരു സ്ഥലമുണ്ട്, അവിടെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇത്രയും വലിയ കേവന്മാർ എന്ന് നമുക്കൊന്ന് കാണാൻ സ്വാഭാവികമായിട്ട് ഒരു താല്പര്യം വരുമല്ലോ. അവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് താഴോട്ട് ചെന്നു. ഈ ഈ പപ്പൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരെ കടന്നു കഴിഞ്ഞപ്പോഴാണ്, ഇവർ നിൽക്കുന്ന കടയുണ്ട്, അതൊരു ഫ്ലവർ മില്ലാണ്, അതും കഴിഞ്ഞ് അപ്പുറം കടന്നപ്പോഴാണ് ഇത് അവരെവിടെയാന്ന് പറയുന്നത്. അവരാദ്യം ഉള്ളപ്പോൾ പറഞ്ഞില്ല ഇന്നടുത്താണ്. അവിടെ നിന്ന് തിരിയുമ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി. അവരുടനെ ഓടിക്കളഞ്ഞു, ഓടി അവർ രക്ഷപ്പെട്ടു. അങ്ങനെയൊരു അപ്പോൾ അതും അവർ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങി ചാടി ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആലോചനകൾ കേട്ടിരുന്നു. അത് പിന്നെ നമ്മളൊരു സാധുവാണെന്നൊക്കെ മനസ്സിലാക്കി പിന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഇത്ര നേരത്തെ നമ്മൾ തമ്മിലുള്ള സംസാരം. എന്നെ സംബന്ധിച്ചോളം വളരെ എന്ന് വെച്ചാൽ ഒരു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്നത് കുറേ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിക്ക് ഒരു ചെറിയ എന്ന് വെച്ചാൽ ഒരു പടി കൂടി കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവസാനമായിട്ട് എനിക്ക് ഒരു ചോദ്യം വെച്ചാൽ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? VS വളരെ അർപ്പണബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി കണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഓ നന്ദി.